മന്ത്രി മാത്യു ടി തോമസിന്റെ ഗൺമാൻ വെടിയേറ്റ് മരിച്ച നിലയിൽ. തിരുവനന്തപുരം എ ആർ ക്യാമ്പിലെ പോലീസുകാരനായ സുജിത്തിനെയാണ് കൈഞ്ഞരമ്പ് മുറിച്ച നിലയിൽ കണ്ടെത്തിയത്. വ്യക്തിപരമായ കാരണങ്ങളാകാം മരണകാരണമെന്ന് മന്ത്രി മാത്യു ടി തോമസ് പ്രതികരിച്ചു. വിശദാംശങ്ങൾ പി വി രതീഷ് നൽകും. രതീഷ്, മരണവുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ്? ഇനി കഴിഞ്ഞ ദിവസം ഈ ഡ്യൂട്ടി കഴിഞ്ഞ് തിരുവനന്തപുരത്ത് നിന്ന് കടയ്ക്കലുള്ള സ്വദേശത്ത് ഈ സുജിത്ത് പോയെന്നാണ് മന്ത്രി പറയുന്നത്. അതിനുശേഷം ആണ് ഇന്ന് രാവിലെ മിനിസ്റ്ററുടെ ഓഫീസിൽ അദ്ദേഹത്തിന്റെ ബന്ധുക്കളാണ് ഇങ്ങനെ വെടിയേറ്റ് മരിച്ച വിവരം വിളിച്ചു പറയുന്നതെന്നാണ് മന്ത്രി നൽകുന്ന വിശദീകരണം. വ്യക്തിപരമായി ഉള്ള പ്രശ്നങ്ങളായിരിക്കാം മരണകാരണം എന്നും മന്ത്രി പറയുന്നു. ഔദ്യോഗികമായി യാതൊരു പ്രശ്നങ്ങളില്ലായിരുന്നുവെന്നും താനുമായി നല്ല രസത്തിലായിരുന്നുവെന്നുമാണ്, വളരെ സന്തോഷത്തിലാണ് കഴിഞ്ഞ ദിവസവും പോയതെന്നുമാണ് മന്ത്രി പറയുന്നത്. നമുക്ക് ലഭിക്കുന്ന വിവരം ഇതാണ്. അതായത് ഇന്നലെ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലെത്തിയ ഈ സുജിത്ത് രാവിലെ ഉറക്കമെഴുന്നേക്കാൻ വൈകുന്നത് കണ്ട് ബന്ധുക്കൾ തന്നെ അദ്ദേഹത്തെ കതകിൽ മുട്ടി വിളിച്ചു. എന്നാൽ ഇനി യാതൊരു പ്രതികരണവും റൂമിനകത്ത് നിന്ന് മുറിക്കകത്ത് നിന്ന് ഉണ്ടാകാത്തത് കാരണം ബന്ധുക്കൾ തന്നെ റൂമിന്റെ കതക് പൊളിച്ച് അകത്ത് കയറുകയായിരുന്നു. അപ്പോൾ രക്തം വാർന്ന നിലയിലായിരുന്നു ഈ സുജിത്ത്. ഉടൻ തന്നെ കടക്കിലുള്ള ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് അദ്ദേഹത്തിനെ കൊണ്ടുപോയി അവിടുത്തെ ഡോക്ടർമാരുടെ പരിശോധനയിൽ അദ്ദേഹം മരിച്ചതായി പറയുകയുമുണ്ടായി. തലയിൽ വെടിയേറ്റിട്ടുണ്ട്. കൂടാതെ കൈഞ്ഞരമ്പുകൾ മുറിച്ച നിലയിലുമാണ് അദ്ദേഹത്തെ കടക്കലിലെ ഗവൺമെന്റ് ആശുപത്രിയിൽ എത്തിച്ചത്. മൃതദേഹം ഇപ്പോൾ കടക്കൽ ഗവൺമെന്റ് ആശുപത്രിയിലെ മോർച്ചറിയിലാണ്. സ്റ്റിനി, ശരി രതീഷ്, താനുമായി യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഇല്ലായിരുന്നുവെന്നും വളരെ സന്തോഷത്തിലാണ് ഇന്നലെ ഡ്യൂട്ടി കഴിഞ്ഞ് സുജിത്ത് മടങ്ങിയതെന്നുമാണ് മന്ത്രി മാത്യു ടി തോമസ് പ്രതികരിച്ചത്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് എന്താന്നുള്ള വ്യക്തിപരമായ എന്തെങ്കിലും പ്രയാസമുള്ളത് പറഞ്ഞത് ശരിയാണെന്ന് ബോധ്യപ്പെടാതെ ഞാൻ പറയുന്നത് ശരിയല്ലല്ലോ. അവരുടെ വ്യക്തി ജീവിതത്തിലെ ഇഷ്യൂസ് ആണെങ്കിൽ എനിക്ക് ഞാൻ പറയുന്ന തെറ്റാണെങ്കിൽ അദ്ദേഹത്തിന് അത് നിഷേധിക്കാൻ കഴിയില്ലല്ലോ. ഔദ്യോഗിക ജീവിതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊന്നുമല്ല. മിനിസ്റ്ററുമായിട്ട് വേറെ പ്രശ്നം, വളരെ സന്തോഷത്തിലായിരുന്നു. വലിയ ആത്മമിത്രങ്ങളെ പോലെ ആയിരുന്നു.